ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരി മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിൻ്റെ വഴി നടത്തി. ഈസ്റ്റർ ആഘോഷത്തിന് മുന്നോടിയായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരി മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിൻ്റെ വഴി നടത്തി. ഈസ്റ്റർ ആഘോഷത്തിന് മുന്നോടിയായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. കാൽവരിയിലേക്കുള്ള പീഡാസഹനത്തിൻ്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വിശ്വാസികൾ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് ഇടവക പള്ളിയിൽ ദുഃഖവെള്ളിയാചരണത്തിൻ്റെ ഭാഗമായി രാവിലെ 7 നടക്കാവിലെ കുരിശടിയിൽ നിന്നാണ് പീഡാസഹനയാത്രയായ കുരിശിൻ്റെ വഴി ആരംഭിച്ചത്. വൈകുന്നേരം പള്ളിയിൽ ദിവ്യകാരുണ്യ സ്വീകരണവും കുരിശു ചുംബനവും തുടർന്ന് നഗരികാണിക്കലും കബറടക്കവും നടന്നു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പെസഹ വ്യാഴദിനത്തിൽ ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷയും വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നിരുന്നു. നിരവധിയായ വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കാളികളായത്. ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമിടുന്ന പാതിര കുർബാന ശനിയാഴ്ച രാത്രി 11 തൃക്കരിപ്പൂർ പള്ളിയിൽ ആരംഭിക്കും. ഉയർത്തെഴുന്നേൽപ്പ് ദിനമായ ഈസ്റ്ററിൽ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.